ആലപ്പുഴയിൽ ഹോം സ്റ്റേയിലെ അനാശാസ്യം ചോദ്യം ചെയ്ത സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയെ ഹോം സ്റ്റേ നടത്തിപ്പുകാരനായ സിഐടിയു പ്രവർത്തകൻ മർദ്ദിച്ചു. ഗുരുതര പരിക്കേറ്റ ആലപ്പുഴ മുല്ലയ്ക്കൽ ഡി ബ്രാഞ്ച് സെക്രട്ടറി സോണി ജോസഫിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സോണിയെ മർദ്ദിച്ച സിഐടിയു പ്രവർത്തകൻ സുധീർ, സഹായ് സുനി എന്നിവരെ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ 7:30 സംഭവം. ആലപ്പുഴ ഫയർ സ്റ്റേഷന് സമീപത്താണ് അനാശാസ്യ പ്രവർത്തനം നടക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്ന ഹോം സ്റ്റേ പ്രവർത്തിക്കുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നേരത്തെ പോലീസ് ഹോം സ്റ്റേ പൂട്ടിച്ചിരുന്നു. ലൈബ്രറി കൌൺസിൽ നടത്തുന്ന ജാഥയെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോഴാണ് സിപിഎം മുല്ലയിൽ ഡി ബ്രാഞ്ച് സെക്രട്ടറിയായ സോണി ജോസഫിനെ മർദ്ദിച്ചത്. ഹോം സ്റ്റേ നടത്തിപ്പുകാരനായ സുധീറും സഹായ് സുനിയും ചേർന്നാണ് സോണിയെ ആക്രമിച്ചത്. കേരള സർക്കാർ ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഇന്ന് അവിടെ ലഹരിക്കെതിരെയും സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരെയും ഒരു വിളംബര ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെയ്തപ്പോ അവിടെ എന്താ സിഐടിയുവിന്റെ രണ്ട് പ്രവർത്തകർ, അവർ അനാശാസ്യ മയക്കുമരുന്ന് കച്ചവടക്കാരുടെ ആൾക്കാരാണ്, അവര് വന്നിട്ട് എന്നെ മർദ്ദിക്കുകയായിരുന്നു. സുധീർ സുനി എന്ന് പറയുന്ന രണ്ടുപേരാണ് എന്നെ മർദ്ദിച്ചത്. റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി കൂടിയായ സോണി ഹോം സ്റ്റേ കേന്ദ്രീകരിച്ച് നടത്തുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിച്ചിരുന്നു. സോണിയെ മർദ്ദിച്ച സുധീറിനെയും സുനിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുതര പരിക്കേറ്റ സോണി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.